പി ശിവദാസൻ നോക്കൂ, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലമാണ് ബീഹാർ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും അടിത്തറയുണ്ടായിരുന്നു. ഇപ്പോഴും സി പി ഐ എം എൽ ന്റെ നേതൃത്വത്തിലുള്ള ഇടത് ബ്ലോക്കിന് 16 എം എൽ എമാരുള്ള സംസ്ഥാനമാണ് ബീഹാർ. ഇപ്പോൾ അവിടെ ഇടതുപക്ഷവും കോൺഗ്രസും ആർ ജെ ഡിയും ജെ ഡി യുവും എല്ലാം കൂടി ചേർന്ന് ഒരു മുന്നണി, ഞാൻ പറഞ്ഞത് എല്ലാവരും സർക്കാരിൽ ചേരുമെന്നല്ല, എല്ലാവരും പിന്തുണയ്ക്കുന്ന ഒരു മുന്നണിയും ഒരു മുഖ്യമന്ത്രിയും ഉണ്ടാവുക എന്ന് പറയുന്നത് വർത്തമാനകാല രാഷ്ട്രീയത്തിൽ എങ്ങനെ പ്രസക്തമാകും? തീർച്ചയായും നിലവിൽ അധികാരത്തിലിരിക്കുന്ന ജനവിരുദ്ധ സർക്കാർ യൂണിയൻ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ബീഹാറിലെ ജനതയുടെ തീരുമാനത്തിൻ്റെ ഒരു ശാക്തീകരണത്തിന് അത് വഴിവെക്കും. നിങ്ങൾ അറിയേണ്ടുന്ന ഒരു കാര്യം, ഇന്ന് ഇന്ത്യൻ പാർലമെൻറ് ഇന്നലെ നിർത്തിവെച്ചതിൻ്റെ വിഷയമാണ്. 12ാം തീയതി വരെ പാർലമെൻറ് നടക്കേണ്ടതായിരുന്നു. എന്നാൽ ജനതാദൾ യുവിൻ്റെ നിലപാട് ബി ജെ പി സർക്കാരിന് എതിരായി വരുന്നു എന്നുള്ളതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്നലെ പാർലമെൻറ് നടപടികളെല്ലാം നിർത്തിവെച്ചത്. ബി ജെ പി വളരെ മുൻകൂട്ടി തന്നെ പ്രഖ്യാപിച്ചിരുന്നു, ഇന്ത്യയിലെ തൊഴിലാളി വർഗം ഒന്നടങ്കം എതിർക്കുന്ന ഇലക്ട്രിസിറ്റി ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയെടുത്ത് ജനതയെ ആകെ കൊള്ളയടിക്കുന്ന ആ നിയമവുമായിട്ട് മുന്നോട്ട് പോകുന്നവർ പ്രഖ്യാപിച്ചിരുന്നു. കർഷക നിയമത്തിന് വലിയ എതിരായി, കർഷക നിയമത്തിൻ്റെ ഫലത്തിനെതിരായി ജനങ്ങൾ ഉയർത്തിവിട്ട പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയിട്ടുള്ള എഗ്രിമെൻറ്റിൽ ഒരിക്കലും ഇലക്ട്രിസിറ്റി ബില്ല് കൊണ്ടുവരില്ല എന്നൊക്കെ പറഞ്ഞതായിരുന്നു. പക്ഷേ ബി ജെ പി അത് നടപ്പിലാക്കാൻ നോക്കി. പക്ഷേ ഇന്നലെ അവർക്ക് ആ ബിൽ അവതരിപ്പിച്ച് അതുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയത് നിതീഷിൻ്റെ ചുവടുമാറ്റത്തിന് കൂടി ഒരു പ്രാധാന്യമുണ്ട് എന്നുള്ളതാണല്ലോ. രാജ്യത്താകെ തൊഴിലാളികളുടെ സമരത്തിൻ്റെ ഒരു അന്തരീക്ഷമുണ്ട് എന്നുള്ളതിനൊപ്പം തന്നെ നിതീഷിൻ്റെ ചുവടുമാറ്റം കൂടി അതിനൊരു കാരണമായിരിക്കുന്നു. അപ്പോൾ ബി ജെ പിയോട് ഇന്നലകളിൽ ഒന്നിച്ച് നിന്നിരുന്ന പലരും ബി ജെ പിയിൽ നിന്ന് വിട്ടുപോവുകയാണ്. അതിന് പലവിധ കാരണമുണ്ട്. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വലിയ സ്വാധീനമുള്ള ബീഹാറിലെ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം കൂടി ഒന്ന് നോക്കുക, ഏറ്റവും വലിയ ഒന്നാമത്തെ കക്ഷി, അവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള പാർട്ടിയും മുന്നണിയും എന്നുള്ളത് നിതീഷിൻ്റെയും ബി ജെ പിയുടെയും ചേരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല ഉണ്ടായത്. നോക്കൂ, തെരഞ്ഞെടുപ്പിനകത്ത് നിതീഷിൻ്റെ സ്ഥാനാർത്ഥികളെ, നിതീഷിൻ്റെ ജെ ഡി യുയുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ബി ജെ പി അവരിൽ നിന്ന് ആളുകളെ അടർത്തിയെടുക്കുകയും അവരെ ചെറുതാക്കി മാറ്റുന്നതിനുള്ള ശ്രമവും ബീഹാറിൽ നടത്തി എന്നുള്ളത് നിതീഷ് കുമാർ തന്നെ ആക്ഷേപിച്ചിട്ടുള്ള കാര്യമായിരുന്നു. അപ്പം ബീഹാറിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ ആകെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ തന്നെ ബീഹാറിലെ നിതീഷ് കുമാറിൻ്റെ നിലപാട് ഏറ്റവും പ്രസക്തമായ ഒരു സന്ദർഭത്തിലാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അത് നിങ്ങൾ കാണേണ്ടത്, നിതീഷിനെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചിട്ടുള്ളത് മഹാരാഷ്ട്രയിലെ സംഭവവികാസങ്ങൾ കൂടിയാണ്. മഹാരാഷ്ട്രയിൽ ശിവസേന സർക്കാരിനെ അട്ടിമറിച്ച് അവരിൽ നിന്ന് ഒരു വിഭാഗത്തെ അടർത്തി മാറ്റിക്കൊണ്ടാണ് അവിടെ ബി ജെ പിയുടെ പാവ സർക്കാരിനെ അവർ രൂപപ്പെടുത്തിയിട്ടുള്ളത്. സമാനമായ അനുഭവം നിതീഷിനെ അട്ടിമറിച്ചുകൊണ്ട് ബീഹാറിലും വരാനിരിക്കുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാവാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെ പെട്ടെന്ന് നയിക്കാനിടയായിട്ടുള്ള കാരണങ്ങളിലൊന്നും.